ഹലോ ഗായ്സ്, ഞാൻ നന്ദിനി റെഡ്ഡി. ഇത് ആരാണെന്നറിയാലോ? ആശിയാണ്. സംഭവം ഇപ്പോ ഇന്നലെ ഇപ്പോ രണ്ടു ദിവസമായിട്ട് കുറച്ച് മാറ്ററുകൾ, രണ്ടു ദിവസം എന്നല്ല ഏകദേശം ഒരു മാസമായിട്ട് കുറച്ച് മാറ്ററുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവന് ഇവന് ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത്. നീ എപ്പോഴാണ് ആദ്യമായിട്ട് കാണാൻ വന്നേ? അന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവ എന്നെ വന്ന് കണ്ടു, എന്നോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിന് ശേഷം രാവിലെ, അത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു. അതിന് ഞാനൊരു ലോക്കലിൽ പെട്ടിട്ടുള്ളത്, എനിക്ക് നിന്റെ സഹായം വേണം, നിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നാട്ടിലെത്തണം, എനിക്ക് എന്റെ ഉമ്മാനെ കാണണം, ഞാനിവിടെ ലോക്കായിട്ടുള്ളത്, എനിക്കൊന്ന് ഒന്ന് സത്യങ്ങൾ പറയട്ടോ. എനിക്ക് നിസ്കരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, പറയുള്ളത്. അപ്പോ അത് ഞാനപ്പോ ഇത് 100% ഞാൻ ഇവനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല, കാരണം നീ ഇപ്പൊ ഒരു നാടകം കളിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ലോക്കാം. അപ്പോ പറഞ്ഞു എന്റെ കാര്യം ചെയ്യുന്നത്, എന്റെ ഉമ്മാനോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് എന്നെ ഇനി വിശ്വാസമായിട്ടില്ലെങ്കിൽ നീ എന്റെ ഉമ്മാനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവന്റെ ഉമ്മാനോട്, എന്റെ ഉമ്മാനോട് എനിക്ക് അറിഞ്ഞിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗായ്സ്, അത് നിങ്ങളൊന്ന് കേട്ടോ. ഒരു പ്ലേ ഒക്കെ ഫസ്റ്റ് ഇത് സെക്കൻഡ് പിന്നെ അവനക്ക് ആ ഒരു പഴയ പെട്ട് കിടക്കണേ, എങ്ങനെയെങ്കിലും അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി കൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പറഞ്ഞായിരുന്നു, നമ്മുടെ കുടുംബം എന്തായാലും എന്റെ കുട്ടീനെ എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടിയാ മതി. ആ നായിന്റെയും പെട്ട എന്റെ കുട്ടി വല്ലാണ്ടാണ് പറയുന്നത്. ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടണില്ല, ഞാൻ എന്താ കണ്ടിട്ട് ഫോണ് സാറും കൊടുക്കണില്ല, ആ നായി എടുക്കണില്ല. എപ്പോഴാണ് സംഭവം? എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഞാൻ ഇവിടുന്ന് എന്താ മോളെ കാട്ടുക, ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഈ ഉമ്മ പറയാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഉമ്മ എന്നോട് ഇതൊക്കെ കരഞ്ഞിട്ട് ചോദിക്കാം, മോളെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്റെ മോനെ ഇങ്ങോട്ടൊന്ന് കയറ്റി വിടാൻ പറ്റുമോ? ഇവൻ ഇവന്റെ ബ്രദർ അടക്കം, വിളിച്ചില്ല ഇവന്റെ ബ്രദർ, ഇവന്റെ ബ്രദർ, ഇവന്റെ ഭാബി എല്ലാരും നന്ദിനി എന്തെങ്കിലും ചെയ്തിട്ട് അവൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുന്നു. ആശി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനിപ്പോ ഇവിടെ നിന്ന് കയറി പോകണ്ട, സീനൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് കയറി പോകാൻ നിക്കാം. ഇപ്പൊ ഇവൻ എന്താ ഇവന്റെ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഇന്ന് എന്താ പറഞ്ഞ ഉമ്മാനെ വിളിച്ചിട്ട്? അവൻ ആശിനെ അവിടെ എത്തിക്കില്ല, ഞാൻ അവനെ ആശിനെ ലോക്കാക്കും, എനിക്കിവിടെ ലോക്കാക്കാൻ പറ്റും. എന്തിന്റെ ആവശ്യമുണ്ട്? ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അതിന്റെ അങ്ങ് പാട് നോക്കി പോണം. പിന്നെ ഞാൻ ആ ഉമ്മയുടെ ആ ഒരു സങ്കടം കാരണം അവനെ സഹായിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അത് ശരി തന്നെയാണ് ഗായ്സ്. പിന്നെ ഇതിനുള്ള ന്യായീകരണവും തെളിവുകളും എനിക്കും ഇറക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസമായിട്ട് ജാസി എന്നോട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ജാസി പറയട്ടെ, ഇല്ലെങ്കിൽ ഒരു മാസമായിട്ട് എനിക്ക് അയക്കുന്ന വോയിസ് മെസ്സേജും എനിക്ക് അയക്കുന്ന മെസ്സേജും എല്ലാം എന്റെ കയ്യിലുണ്ട്. ന്യായീകരിക്കാൻ എനിക്കും അറിയാം. ഞാൻ താമസിക്കുന്നത് എന്റെ ഫാമിലിയുടെ കൂടെയാണ്. എന്റെ ഭാവിയുണ്ട്, എന്റെ ബ്രദർ ഉണ്ട് എന്റെ വീട്ടിൽ. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, നീ വാ, നമ്മൾ ബ്രദർ എല്ലാവരും ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ജാസിയോട് വിളിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്, ഞാൻ ഇവിടെ ഉണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം. അങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്. ഓക്കെ.